വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ നമ്മളെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ 21 ദിവസത്തെ സ്കിൻ വൈറ്റനിങ് ചാലഞ്ച് വീഡിയോ ആണ്. ഈ സ്കിൻ വൈറ്റനിങ് ചാലഞ്ച് വീഡിയോ ഒരു മോസ്റ്റ് റിക്വസ്റ്റഡ് വീഡിയോ ആണ്. ആക്ച്വലി ഞാൻ നമ്മളെ കമ്മ്യൂണിറ്റി ടാബിൽ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു 30 ദിവസത്തെ ഹെയർ ഗ്രോത്ത് ചാലഞ്ച് വീഡിയോ ആണോ അതോ 21 ദിവസത്തെ സ്കിൻ വൈറ്റനിങ് ചാലഞ്ച് വീഡിയോ ആണോ ആദ്യം പോസ്റ്റ് ചെയ്യേണ്ടത്. അപ്പൊ ഏറ്റവും കൂടുതൽ എല്ലാവരും വോട്ട് ചെയ്തത് നമ്മൾ 30 ദിവസത്തെ ഹെയർ ഗ്രോത്ത് ചാലഞ്ച് വീഡിയോ ആണ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം അത് തന്നെ പോസ്റ്റ് ചെയ്തത്. അത് പോസ്റ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ കുറെ പേര് കമന്റ് ചെയ്തും മെയിൽ ചെയ്തും പറയാൻ തുടങ്ങി ഞങ്ങൾക്ക് കല്യാണമാണ്, പെട്ടെന്ന് തന്നെ ആ സ്കിൻ വൈറ്റനിങ് ചാലഞ്ച് വീഡിയോ ഒന്ന് സ്റ്റാർട്ട് ചെയ്യുക, കാരണം ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തില്ലെങ്കിൽ പിന്നെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു കാര്യമില്ല. അതുകൊണ്ട് ഫൈനലി നമ്മൾ ആ സ്കിൻ വൈറ്റനിങ് ചാലഞ്ച് വീഡിയോ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ സ്കിൻ വൈറ്റനിങ് ചാലഞ്ച് വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പറയുന്നതിന് മുന്നേ ഇന്ന് ആരെങ്കിലും പുതുതായിട്ട് ചാനൽ കാണുകയാണെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വേഗം സബ്സ്ക്രൈബ് ചെയ്യാം. നിങ്ങളുടെ റൈറ്റ് സൈഡ് വന്നിട്ട് റെഡ് കളറിൽ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ആവും. അതിൻ്റെ തൊട്ടപ്പുറത്തൊരു ബെലൈക്കൻ കൂടെ വരും, അതിനെയും കൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഫ്യൂച്ചറിൽ ഏത് വീഡിയോ പോസ്റ്റ് ചെയ്താലും നിങ്ങൾക്കത് മിസ് ചെയ്യാതെ തന്നെ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. സോ സ്റ്റാർട്ട് യുവർ വീഡിയോ. അപ്പോൾ നമ്മൾ 21 ദിവസത്തെ മുഖം വെളുപ്പിക്കുന്ന ചാലഞ്ച് ചെയ്യുന്നതിന് മുന്നേ കുറേ കാര്യങ്ങൾ നമ്മൾ പറയാനുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 21 ദിവസം എന്ന് പറയുമ്പോൾ 21 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച ഫുള്ള് നമ്മൾ മുഖത്ത് നമ്മളൊന്നും തേക്കാൻ പോകണില്ല. വെറും ആഴ്ചയിൽ 3 തവണ വെച്ചിട്ടാണ് നമ്മൾ ഈ 21 ദിവസം നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പോണത്. നമ്മൾ ഈ ആഴ്ചയിൽ 7 ദിവസം നമ്മുടെ മുഖത്ത് നമ്മൾ ഓരോന്നൊക്കെ തേച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി മൂക്കുരു വരാം ചാൻസ് ഉണ്ട്. എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും വരില്ല, പക്ഷെ ചില സ്കിൻ ടൈപ്പുകാർക്ക് വരും. അതുകൊണ്ട് ആഴ്ചയിൽ 3 തവണ വെച്ചിട്ടായിരിക്കും നമ്മൾ ഈ 21 ദിവസം നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പോണത്. നമ്മൾ ഈ സ്കിൻ വൈറ്റനിങ് എന്ന് പറയുമ്പോൾ നമ്മളെ മുഖം മാത്രമല്ല നമ്മൾ വെളുപ്പിക്കുന്നത്, അതിൻ്റെ കൂടെ വരുന്നത് തന്നെയാണ് ഈ ചുണ്ടും നമ്മുടെ മുഖത്തുള്ള മൂക്കുരു, പിമ്പിൾസ്, ആക്നി അതെല്ലാം, പിന്നെ നമ്മളെ കണ്ണിലുള്ള കറുത്തപ്പാട്. അപ്പോൾ ഇതെല്ലാം നമുക്ക് പോയി കിട്ടണം, എന്നാൽ മാത്രമേ നമുക്ക് നമ്മുടെ സ്കിൻ വെളുത്തിട്ടുണ്ടെന്നോ നമുക്ക് തോന്നാറുള്ളൂ. അല്ല നമ്മൾ മുഖം ഇത്രയും ഭാഗം മാത്രം നമ്മൾ വെളുപ്പിച്ച് വെച്ചിട്ട് കാര്യമില്ല, കാരണം നമ്മുടെ ചുണ്ട്, മുഖത്തുള്ള മൂക്കുരു, പിന്നെ കണ്ണിൻ്റെ അടിയിലെ കറുത്തപ്പാട് ഇതൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വെളുത്തെന്ന് നമുക്ക് ഒരിക്കലും തോന്നില്ല. അതുകൊണ്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു സംഭവമാണ് നമ്മൾ കറുത്തപ്പാടിന് വേണ്ടിയിട്ട് നമ്മുടെ മൂക്കുരുക്ക് വേണ്ടിയിട്ട് നമ്മുടെ മുഖത്തുള്ള കുഴി പോകാനും വേണ്ടിയിട്ടുള്ള ഒരു ബെസ്റ്റ് ഹോം റെമഡിയാണ് നമ്മൾ ആദ്യം ചെയ്യാൻ പോണത്. ഈ ഹോം റെമഡി നിങ്ങൾ 21 ദിവസം വരെ നിങ്ങളുടെ മുഖത്ത് നിന്ന് എല്ലാ ദിവസവും നിങ്ങളിത് അപ്ലൈ ചെയ്യണം, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ മുഖത്തുള്ള മൂക്കുരുമൊക്കെ പോവുകയുള്ളൂ. അതേപോലെ തന്നെ ഞാൻ ഈ ആഴ്ചയിൽ 3 ദിവസം ചെയ്യുന്ന സംഭവങ്ങൾ നിങ്ങൾക്ക് നിങ്ങളെ മുഖത്ത് ചെയ്യാനും പറ്റും. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് വേണ്ടതാണ് ഒരു തക്കാളി, നാരങ്ങ, ഒരു ഉരുളൻകിഴങ്ങ്, പിന്നെ നമുക്ക് വേണ്ടതാണ് കുറച്ച് അരിവേപ്പല. നമ്മൾ എടുത്തു വച്ചിട്ടുള്ള ഉരുളൻകിഴങ്ങിൻ്റെ തൊലിയൊക്കെ നമുക്ക് റിമൂവ് ചെയ്തിട്ട് അതിനെ ഇതേപോലെ കുഞ്ഞു കുഞ്ഞു പീസിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അടുത്ത് നമ്മൾ എടുത്തു വച്ചിട്ടുള്ള തക്കാളീനെയും കൂടെ നമുക്ക് ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം. അടുത്ത് നമുക്കിതിലോട്ട് കുറച്ച് അരിവേപ്പില ഇട്ട് കൊടുക്കാം. എന്നിട്ട് ജാറിലിട്ടിട്ട് വെള്ളമൊന്നും ഒഴിക്കാതെ അരച്ചെടുക്കാം. നമ്മളിപ്പോൾ ഇതിനെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് അര നാരങ്ങ നീരും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതിനെ ഒന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഐസിൻ്റെ ട്രേ അതിൻ്റെ അകത്തോട്ട് നമുക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതിനെ ഫ്രിഡ്ജിൽ വെച്ച് ഐസ് ക്യൂബ്സ് ആക്കി എടുക്കാം. നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മൾ ഐസ് ക്യൂബ്സ് ഇതെടുത്തിട്ട് നമ്മളെ മുഖത്ത് ഇതേപോലെ നമ്മൾ ഒരു ദിവസം 3 തവണ ഇതേപോലെ റബ്ബ് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മളെ മുഖത്തുള്ള കറുത്തപ്പാട്, മൂക്കുരു, കുഴി ഇതെല്ലാം പോകാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. നമ്മൾ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള അരിവേപ്പില, തക്കാളി, ഉരുളൻകിഴങ്ങ്, നാരങ്ങ നീര് ഇതെല്ലാം നമ്മൾ കുഴി പോകാനും നമ്മളെ മുഖത്തുള്ള മൂക്കുരു പോകാനും കറുത്തപ്പാട് പോകാനും നമ്മളെ മുഖം നന്നായിട്ട് വെളുപ്പിക്കാനും നന്നായിട്ട് ഗ്ലോയിങ് ആക്കാനും ഇത് ഹെൽപ്പ് ചെയ്യും. ഇതേപോലെ നമ്മൾ ഒരു ദിവസം ചെയ്താൽ പോരാ, ഇത് നമ്മൾ 21 ദിവസം കംപ്ലീറ്റ് ചെയ്യും വരെ നമ്മളിത് എല്ലാ ദിവസവും ചെയ്യണം, എന്നാൽ മാത്രമേ നമുക്കിതിൻ്റെ നല്ല റിസൾട്ട് കാണാൻ പറ്റുള്ളൂ. നമ്മൾ ഐസ് ക്യൂബ് നമ്മൾ ഫേസിൽ റബ്ബ് ചെയ്തിട്ട് 15 മിനിറ്റ് വെച്ചതിന് ശേഷം പച്ചവെള്ളത്തിൽ നമ്മളെ മുഖം നന്നായിട്ട് ഒന്ന് കഴുകുക. ഇനി നമ്മൾ ചെയ്യാൻ പോണത് നമ്മളെ കണ്ണിൻ്റെ അടിയിലുള്ള കറുത്തപ്പാട് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ഹോം റെമഡിയാണ് ഇത്. നമ്മൾ 21 ദിവസം വരെ നമ്മൾ കണ്ണിൻ്റെ അടിയിൽ നമ്മളിത് രാത്രി തേച്ചുകൊണ്ട് കിടക്കുക. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മൾ കണ്ണിൻ്റെ അടിയിലുള്ള കറുത്തപ്പാട് പോകാൻ വേണ്ടിയിട്ടും ഇത് സഹായിക്കും. അപ്പോൾ ഇതെങ്ങനെയാണ് റെഡിയാക്കേണ്ടത് കാണാം. അപ്പോൾ നമുക്ക് ഫസ്റ്റായിട്ട് വേണ്ടതാണ് ഒരു തക്കാളി,
ഒരു ഉരുളൻകിഴങ്ങ്, പിന്നെ ഒരു നാരങ്ങ. നമ്മൾ എടുത്തു വച്ചിട്ടുള്ള ഉരുളൻകിഴങ്ങിൻ്റെ തൊലിയൊക്കെ റിമൂവ് ചെയ്തിട്ട് നമുക്ക് ഇതേപോലെ കുഞ്ഞു കുഞ്ഞു പീസിൽ ഇതിനെ കട്ട് ചെയ്തെടുക്കാം. അടുത്ത് നമ്മൾ എടുത്തു വച്ചിട്ടുള്ള തക്കാളിയും കൂടെ നമുക്ക് കുഞ്ഞു കുഞ്ഞു പീസിൽ കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് വെള്ളമൊന്നും ഒഴിക്കാതെ മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇത് നമ്മളിപ്പോൾ നന്നായിട്ട് വെള്ളമൊന്നും ഒഴിക്കാതെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അരച്ചെടുത്ത് വെച്ചിട്ടുള്ളതിനെ നമുക്ക് അരിപ്പയിലിട്ട് നന്നായിട്ട് ഒന്ന് അരിച്ചെടുക്കാം. നമുക്ക് ഒത്തിരി ജ്യൂസൊന്നും വേണ്ട, വെറും ഒരു 1 ടേബിൾ സ്പൂൺ മാത്രം മതി. അപ്പോൾ നമ്മളിപ്പോൾ ജ്യൂസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്കൊരു 2-3 തുള്ളി നാരങ്ങ നീരിട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ അകത്തോട്ട് നമുക്കൊരു 1 ടേബിൾ സ്പൂൺ അലോവീറ ജെൽ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അടുത്ത് നമുക്കിതിലോട്ട് ഒരു വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളിൻ്റെ ഓയിലും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളിൻ്റെ ഓയിൽ ഇട്ട് കൊടുത്തിട്ട് ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്യുമ്പോൾ കണ്ടോ ഇതേപോലെ വെള്ളം പോലെ തന്നെ ഇരിക്കും. ഇനി നമുക്കിതൊരു കണ്ടെയ്നറിലോട്ട് സ്റ്റോർ ചെയ്ത് വെക്കാം. ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം, അല്ലെങ്കിൽ റൂം ടെമ്പറേച്ചറിൽ വെച്ചാലും മതി. ഇത് നമുക്ക് 2 ആഴ്ച വരെ സ്റ്റോർ ചെയ്ത് യൂസ് ചെയ്യാനും പറ്റും. അപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള സിറം നമുക്ക് നമ്മളെ കണ്ണിൻ്റെ അടിയിൽ തേക്കുന്നതിന് മുന്നേ ആദ്യം ഇതിനെ നന്നായിട്ടൊന്ന് കുലുക്കുക. അതിന് ശേഷം ഇതിനെ നമ്മൾ നന്നായിട്ട് നമ്മൾ കണ്ണിൻ്റെ അടിയിൽ തേച്ച് കൊടുത്തിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. മസാജ് ചെയ്യുമ്പോൾ ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ആയി പെട്ടെന്ന് തന്നെ കറുത്ത പാട് പോകാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. നമ്മൾ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള ഉരുളൻകിഴങ്ങ്, തക്കാളി, നാരങ്ങ നീര്, കറ്റാർവാഴ ഇതെല്ലാം നമ്മൾ കണ്ണിൻ്റെ അടിയിലെ കറുത്ത പാട് പോകാൻ വേണ്ടി ഇത് സഹായിക്കും. അതേപോലെ തന്നെ നമ്മളെ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ നമ്മൾ ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്ത് നമ്മൾ കണ്ണിൻ്റെ അടിയിലുള്ള റിങ്കിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് പോകാനും ഇത് ഹെൽപ്പ് ചെയ്യും. ഇതെന്നും നമ്മൾ രാത്രി കിടക്കാൻ പോകുന്നതിന് മുന്നെയാണ് നമ്മളിത് ചെയ്യേണ്ടത്. സംഭവമാണ് ഇത് എല്ലാവർക്കും ഉള്ളതാണ്. നമ്മൾ ചുണ്ട് കറുത്തിരിക്കണം. ഈ ചുണ്ട് നമുക്ക് വെളുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നല്ലൊരു ഹോം റെമഡി ഉണ്ട്. ഇത് നമ്മൾ 21 ദിവസം 1 ആഴ്ചയിൽ 2 തവണ വെച്ചാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇത് നമ്മൾ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മളെ ചുണ്ട് നമുക്ക് വെളുപ്പിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ ഹോം റെമഡി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണാം. അപ്പോൾ നമ്മൾ ചുണ്ട് വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടതാണ് ഒരു നാരങ്ങ. ആ നാരങ്ങയിലിട്ട് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നമ്മൾ ചുണ്ടിൽ നമ്മൾ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ നാരങ്ങ നമ്മൾ ചുണ്ടിലുള്ള കറുത്ത പാട്, പിഗ്മെൻറ്റേഷൻ, ടാൻ ഒക്കെ ആണെങ്കിൽ അത് പെട്ടെന്ന് തന്നെ റിമൂവ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ ഈ പഞ്ചസാര നമ്മൾ ഡെഡ് സ്കിൻ സെൽസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ചുണ്ടിൽ അതും പോയി കിട്ടി നമ്മൾ ചുണ്ടിനെ ഇത് നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. ഇത് നമ്മൾ 1 ആഴ്ചയിൽ 2 തവണയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ലിബാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടതാണ് ഒരു കുഞ്ഞു പീസ് ബീട്രൂട്ട്. ഈ ബീട്രൂട്ട് നമുക്ക് ഇതേപോലത്തെ ഒരു സംഭവത്തിൽ വെച്ച് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ബീട്രൂട്ട് നമുക്ക് നമ്മൾ അരിപ്പയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. അതിൻ്റെ ജ്യൂസാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്മൾ ബീട്രൂട്ട് ജ്യൂസ് എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്കൊരു 2-3 തുള്ളി നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് 1 ടേബിൾ സ്പൂൺ തേങ്ങ എണ്ണ ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ തേങ്ങ എണ്ണ ഇച്ചിരി കട്ടിയായിട്ടിരിക്കുകയാണ്, തണുപ്പ് കാരണമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു കുഞ്ഞ് കണ്ടെയ്നറിലോട്ട് സ്റ്റോർ ചെയ്ത് ഫ്രിഡ്ജിൽ നമുക്ക് വയ്ക്കാം. ഫ്രിഡ്ജിൽ നമ്മൾ ഫീസറിലാണ് വെക്കേണ്ടത്. ഒരു 1/2 മണിക്കൂർ വരെ വെച്ചാൽ മതി. അപ്പോൾ നമ്മളെ ലിപ് ബാം റെഡി ആയിട്ടുണ്ട്. ഈ ലിപ് ബാം നമുക്ക് എല്ലാ ദിവസവും യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ലിപ് ബാം ആണ്. അതേപോലെ തന്നെ ഈ ലിപ് ബാം നമ്മളെ ചുണ്ടിനെ ഇതൊരു പിങ്ക് കളർ തരാൻ വേണ്ടിയിട്ടും ഇത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അടുത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമാണ് നമ്മൾ പിരുവ. ഈ പിരുവ നമ്മൾ ത്രെഡ് ചെയ്യാം. നിങ്ങളിപ്പോൾ പിരുവ എല്ലാ മാസം ത്രെഡ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങളിത് ത്രെഡ് ചെയ്യാം. ഇതുവരെ നിങ്ങൾ പിരുവ ത്രെഡ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട. പിരുവ ത്രെഡ് ചെയ്യുന്നവരാണ് ഇതുവരെ ഈ മാസം നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ പെട്ടെന്ന് പോയി ത്രെഡ് ചെയ്യുക. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ മുഖത്ത് ഓരോന്നൊക്കെ തേക്കുമ്പോൾ അതിൻ്റെ ഡിഫറൻസ് വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാകും. അല്ലാതെ നമ്മൾ പിരു ഒത്തിരി വളർന്ന് കിടക്കുകയാണ്, നമ്മൾ എന്തൊക്കെ തേച്ചാലും ഡിഫറൻസ് വന്നാൽ നമുക്കത് മനസ്സിലാവില്ല. കാരണം ആ പിരുവ അതേപോലെ വളർന്ന് കിടക്കുന്നുണ്ട്, നമ്മളത് എന്ത് തേച്ചാലും നമുക്ക് ആ ഒരു മനസ്സിലൊരു തൃപ്തി വരില്ല. അതുകൊണ്ട് നിങ്ങൾ പിരുവും വളർന്ന് കിടക്കുകയാണെങ്കിൽ നിങ്ങൾ അതിനെ ഒന്ന് ത്രെഡ് ചെയ്യാം. അപ്പോൾ ഇതായിരുന്നു നമ്മൾ 21 ദിവസത്തെ സ്കിൻ വൈറ്റനിങ് ചാലഞ്ചിൻ്റെ ആദ്യത്തെ വീഡിയോ.
ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോനെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അതേപോലെ തന്നെ എന്റെ ചാനലിനെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വേഗം സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. അതിന്റെ തൊട്ടപ്പുറത്തൊരു ബെലൈക്കൺ കൂടെ വരും, അതിനെയും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ഫ്യൂച്ചറിൽ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാൻ പറ്റുള്ളൂ. സോ ടിൽ നെക്സ്റ്റ് വീഡിയോ, ബൈ ബൈ.